സംഘബലം കൊണ്ട് സഭയെ നേരിടാമെന്ന് കരുതരുത് വിശ്വാസികളെ ഇളക്കിവിട്ട് പ്രതിരോധം തീർക്കുന്ന വൈദികർ വളരെ കടുത്ത വിമർശനവുമായി വള്ളിക്കാട്ടന്റെ കുറിപ്പ് സംഘബലം കൊണ്ട് സഭയെ നേരിടാമെന്ന് കരുതി വിശ്വാസികളെ ഇളക്കിവിട്ട് പ്രതിരോധം തീർക്കുന്ന വൈദികർ തങ്ങൾ ജനപ്രതിനിധികളോ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോ അല്ല എന്ന് മനസ്സിലാക്കണം സംഘബലം കൊണ്ട് സ്ഥാപിച്ചെടുക്കാവുന്നതല്ല സഭയുടെ തനിമയും വ്യക്തിത്വവും സഭാ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനം ആരാധനാക്രമമാണ് എന്നറിയാത്തവരല്ല വൈദികർ ലത്തീൻ സഭയുടെ ആരാധനാ രീതി മതി എന്ന് വാശി പിടിക്കുന്നത് സ്വന്തം സഭയുടെ പൈതൃകത്തിൽ അഭിമാനമില്ലാത്തതുകൊണ്ടാണ് അസ്തിത്വപരമായ ഈ അപകർഷത ഉണ്ടാകുന്നത് അറിവുകേടിൽ നിന്നാണ് അവനവന്റെ പൈതൃകത്തിൽ അഭിമാനം ഒരു അന്തസൈ ആരും കരുതരുത് അത് അടിസ്ഥാനപരമായി അറിവില്ലായ്മയാണ് അത് സഭാ മാതാവിൽ നിന്ന് സ്വന്തം ആരാധനാ പൈതൃകം ഗ്രഹിക്കാൻ കഴിയാതെ പോയതിൻ്റെ പ്രശ്നമാണ് കേരളത്തിൽ ലത്തീൻ സഭയുടെ സ്വാധീനം ഏറ്റവും ശക്തമായ എറണാകുളം കൊച്ചി വരാപ്പുഴ മേഖലയിൽ വളർന്നു വന്നവർ എന്ന നിലയിലും ആ സഭാ പൈതൃകത്തിൻ്റെ പ്രഭാവത്തിൽ ഐഡന്റിറ്റി ക്രൈസിസിൽ പെട്ടുപോയ ഒരു വിശ്വാസി സമൂഹം എന്ന നിലയിലും ഈ പ്രശ്നത്തെ അനുഭാവപൂർവ്വം കാണുമ്പോൾ തന്നെ അറിവുള്ള വൈദികർ പോലും സ്വന്തം സഭയുടെ ഐഡന്റിറ്റിയെ ഇത്രമാത്രം വെറുക്കുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ സ്വന്തം പൈതൃകത്തോടുള്ള വെറുപ്പ് സ്വന്തം സഭയിലെ പിതാക്കന്മാരോടുള്ള എതിർപ്പായി വളർന്ന് ആഗോള സഭയുടെ തലവനോട് തന്നെ അനുസരണക്കേടിലെത്തുനിൽക്കുന്നു സങ്കടകരമാണ് ഈ അവസ്ഥ കുടുംബത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പനെ അറിഞ്ഞു വളരുന്നത് പോലെ വിശ്വാസ പരിശീലനകാലത്ത് സഭാ മാതാവിൽ നിന്നും സ്വന്തം പൈതൃകവും പാരമ്പര്യങ്ങളും പഠിച്ചും അറിഞ്ഞും അതിനെ സ്നേഹിച്ചും വളരാൻ കഴിയാതെ പോയ ഒരു തലമുറ ഇപ്പോൾ എല്ലാ അധികാരത്തെയും പിതൃരൂപങ്ങളെയും സ്വന്തം അസ്തിത്വത്തെ തന്നെയും വെറുത്ത് ഗുരുതര അസ്തിത്വ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്നും മോചനം നൽകാൻ ആർക്കാണ് കഴിയുക ദൈവമേ എന്നാണ് കെ മുൻ സെക്രട്ടറി ജനറൽ കൂടിയായ വള്ളിക്കാട്ടച്ഛൻ്റെ കുറിപ്പ്